Good morning students. Today we are discussing about e-commerce marketing strategies. E-commerce strategies consist of market and product development strategies, pricing strategies and promotion strategies. Firstly, we are discussing the market and product development strategies. It consists of market penetration, market development, product development and diversification. And what is market penetration? Market penetration is a measure of how much a product or service is being used by customers compared to the total estimated market for the products or service. It is the extent to which a product is recognized and bought by customers in a particular market. That market penetration varnale, it is the extent to which a product is recognized and bought by the customers. For a particular market, customers etra tholam nammude allengi marketerde product purchase cheyyunnunde adu recognize cheyyuna oru measure neyana market penetration ennu parayunnathu. അപ്പം ഇൻ സിമ്പിൾ വേർഡ്സ് മാർക്കറ്റ് പെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ വിപണിയിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മാർക്കറ്റിൽ നുഴഞ്ഞു കയറുക എന്ന് പറയും. അതായത് ദ കമ്പനി കണ്ടിന്യൂഡ് ടു ഇൻക്രീസ് ദി മാർക്കറ്റ് പെനട്രേഷൻ. അപ്പോൾ അവരുടെ മാർക്കറ്റ് ഷെയർ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി കൂടുതൽ കൂടുതൽ വിപണി അല്ലെങ്കിൽ മാർക്കറ്റ് പിടിച്ചടക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് മാർക്കറ്റ് പെനട്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഏതെല്ലാം വേസിലൂടെ നമുക്ക് ഇങ്ങനെ മാർക്കറ്റ് പെൻട്രേഷൻ സാധ്യമാണ് അല്ലെങ്കിൽ മാർക്കറ്റ് പെൻട്രേഷൻ പോസിബിൾ ആണെന്നാണ് പറയുന്നത്. ഫസ്റ്റ്ലി മാർക്കറ്റ് ഷെയർ ഗ്രോത്ത്. അപ്പോൾ ഒരു മാർക്കറ്റിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ കൂട്ടുന്നതിലൂടെ അതിൻ്റെ വളർച്ചയിലൂടെ നമുക്ക് മാർക്കറ്റ് പെൻട്രേഷൻ സാധ്യമാണ്. അപ്പം എസ്പെഷ്യലി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പനിക്ക് ഇത്തരത്തിൽ മാർക്കറ്റ് ഷെയർ കൂട്ടാനും അതുവഴി മാർക്കറ്റ് പെനട്രേഷനും പോസിബിളാണ്. അടുത്തത് മറ്റൊരെണ്ണമാണ് കസ്റ്റമർ ലോയൽറ്റി ഇമ്പ്രൂവ്മെൻറ്റ്. അതായത് കമ്പനീസിന് കസ്റ്റമേഴ്സ് എപ്പോഴാണ് ഒരു കമ്പനിയോട് ലോയലാവുക അല്ലെങ്കിൽ ലോയൽറ്റി കാണിക്കുക, അതായത് അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്ട്സും സർവീസസും അഡീഷണലായിട്ട് അല്ലെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നതിൽ കൂടുതൽ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പെക്റ്റേഷന് പുറത്ത് നമ്മൾ അല്ലെങ്കിൽ അതിലുപരിയായിട്ട് അവരെ സാറ്റിസ്ഫൈ ചെയ്യാനും കമ്പനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ കസ്റ്റമേഴ്സ് എങ്ങനെയായിരിക്കും, ലോയലായിരിക്കും. അപ്പം അങ്ങനെ കസ്റ്റമർ ലോയൽറ്റി ഇമ്പ്രൂവ്മെൻറ്റിലൂടെ, അതായത് ബൈ പ്രൊവൈഡിങ് ഓർ ബൈ ആഡിങ് വാല്യൂ ടു ദി എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്ട്സിലും സർവീസിലും കമ്പനിയുടെ ബ്രാൻഡിലും ഒക്കെ കൂടുതൽ വാല്യൂ പ്രൊപ്പോസിഷൻ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ കസ്റ്റമർ ലോയൽറ്റി ഇമ്പ്രൂവ് ചെയ്യാം. കസ്റ്റമർ ലോയൽറ്റി ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും മാർക്കറ്റ് പെനട്രേഷൻ സാധ്യമാണ്. അടുത്തത് കസ്റ്റമർ വാല്യൂ ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പം കസ്റ്റമറുടെ ലോയൽറ്റി ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും ദ വാല്യൂ ഡെലിവേർഡ് ബൈ ദി കസ്റ്റമേഴ്സ് ടു ദി കമ്പനി ക്യാൻ ഓൾസോ ബി ഇൻക്രീസ്ഡ്. അപ്പോൾ എന്ന് വെച്ചാൽ അവർ കൂടുതൽ നമ്മുടെ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യും. അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, സെയിൽസ് ഇൻക്രീസ് ചെയ്യും. സെയിൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഫിറ്റബിലിറ്റി കൂടും അല്ലേ. പ്രോഫിറ്റബിലിറ്റി കൂടുമ്പം നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അതെങ്ങനെയാണ് ബാധിക്കുക, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയും അല്ലേ. അപ്പോൾ കോസ്റ്റ് കുറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ആർക്ക് കൂടി പ്രൊവൈഡ് ചെയ്യണം, കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. ഏത് രീതിയിലാണ് അത് പ്രൊവൈഡ് ചെയ്യാം, പ്രൈസ് റെഡ്യൂസ് ചെയ്തുകൊണ്ട്. അതായത് കുറഞ്ഞ പ്രൈസിൽ ബെറ്റർ യൂസേജ് അല്ലെങ്കിൽ ബെറ്റർ ക്വാണ്ടിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ കസ്റ്റമേഴ്സിനും കൂടെ അതിൻ്റെ ഒരു പോർഷൻ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അവിടെ കസ്റ്റമർ വാല്യൂ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് മാർക്കറ്റ് പെനട്രേഷൻ്റെ വിവിധ വഴികൾ. മാർക്കറ്റ് ഷെയർ ഗ്രോത്തിലൂടെ, കസ്റ്റമർ ലോയൽറ്റി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട്, കസ്റ്റമർ വാല്യൂ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട്. ഇനി അടുത്തത് മാർക്കറ്റ് ഡെവലപ്മെൻ്റ് ആണ്. മാർക്കറ്റ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ട്രാറ്റജിക് സ്റ്റെപ്പ് ടേക്കൺ ബൈ എ കമ്പനി ടു ഡെവലപ്പ് ദി എക്സിസ്റ്റിംഗ് മാർക്കറ്റ് റാദർ ദാൻ ലുക്കിംഗ് ഫോർ എ ന്യൂ മാർക്കറ്റ്. അപ്പോൾ പുതിയൊരു മാർക്കറ്റിലെ കുറിച്ച് ചിന്തിക്കാതെ അല്ലെങ്കിൽ അതിലേക്ക് എടുത്തു ചാടാണ്ട് നിലവിലുള്ള മാർക്കറ്റിനെ ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓൺലൈൻ ചാനൽസ് യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് സാധ്യമാണ്.
അപ്പം നമുക്കറിയാം അഡ്വർടൈസിങ് കോസ്റ്റ് അതുപോലെയുള്ള മറ്റുള്ള കോസ്റ്റൊക്കെ മറ്റു ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നിന്ന് വളരെ കുറവാണ് നമുക്ക് ഇ കൊമേഴ്സിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്തിനു വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം, പുതിയ മാർക്കറ്റിന് അല്ലെങ്കിൽ ഓൺലൈൻ സെല്ലിങ്ങിൻ്റെ ഒരു പുതിയൊരു വഴി തുറക്കാനായിട്ട് അത് കമ്പനീസിന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പോൾ നിലവിലിരിക്കുന്ന മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് മാർക്കറ്റ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ഒറ്റ അടിക്ക് ഒരു പുതിയൊരു മാർക്കറ്റിലേക്ക് എടുത്തു ചാടാണ്ട് എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ നിന്നുകൊണ്ട് അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പുതിയ പുതിയ തലങ്ങളിലേക്ക് പോവുക എന്നുള്ള ഒരു പ്രോസസ്സാണ് മാർക്കറ്റ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ സക്സസ്ഫുൾ റീറ്റെയിലേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡെവലപ്പിംഗ് ന്യൂ പ്രോഡക്ട്സ് ആൻഡ് ഇംപ്രൂവിംഗ് ദെയർ എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സ് കണ്ടിന്യൂസ്ലി ഫൈൻഡിങ് വേസ് ടു ഇന്നോവേറ്റ് വിൽ കീപ് ദി ബിസിനസ് കോമ്പറ്റിറ്റീവ്. തീർച്ചയായിട്ടും അങ്ങനെയാണ് അല്ലേ. അപ്പോൾ പ്രോഡക്റ്റ് എപ്പോഴും നമ്മൾ ഒരു ഒരേ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്ട്സ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഇടയ്ക്ക് നമ്മൾ അതിൽ പുതിയ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മോഡിഫിക്കേഷനൊക്കെ വരുത്തി കഴിഞ്ഞാൽ, എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സ് ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയാൽ, അതല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതൊക്കെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഏറ്റവും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബിസിനസ്സിനെ എപ്പോഴും ഒരു കോമ്പറ്റിറ്റീവ് ലെവലിൽ ഇങ്ങനെ നിലനിർത്താനായിട്ട് സഹായിക്കുന്നതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ വെബ് ക്യാൻ ബി യൂസ്ഡ് ടു ആഡ് വാല്യൂ ടു ഓർ എക്സ്റ്റെൻഡ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ഫോർ മെനി കമ്പനീസ്. ഇപ്പോൾ കമ്പനീസിന് അവരുടെ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ പുതിയ തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരാനും അതുപോലെ തന്നെ പുതിയ വാല്യൂസ് ആഡ് ചെയ്യാനും ഒക്കെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളത് ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, വൈവിധ്യവൽക്കരണം അല്ലേ. അതായത് ന്യൂ പ്രൊഡക്ട്സ് ആർ ഡെവലപ്ഡ് വിച്ച് ആർ സോൾഡ് ഇൻ ടു ദി ന്യൂ മാർക്കറ്റ്. അപ്പോൾ ഇങ്ങനെ പുതിയൊരു പ്രൊഡക്റ്റ് പുതിയൊരു മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു റിസ്ക് പിടിച്ച കാര്യമാണ് അല്ലേ. പക്ഷേ ഓൺലൈൻ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ ഇ കൊമേഴ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ള ഒരു കോമ്പറ്റീറ്റർ പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാളും വളരെ ലോവർ കോസ്റ്റിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലൊക്കെ പ്രൊഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ നമുക്ക് ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷനിലൂടെ മാർക്കറ്റ് പെനട്രേഷൻ സാധ്യമാണ്. അപ്പോൾ അതിനുള്ള വിവിധ വഴികളെന്ന് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ ടു റിലേറ്റഡ് ബിസിനസ്. നിലവിലുള്ള പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരാം. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പരീക്ഷിക്കാത്ത അല്ലെങ്കിൽ ബിസിനസ്സുമായി റിലേഷൻ ഇല്ലാത്ത പുതിയൊരു ബിസിനസ്സിലേക്ക് അൺറിലേറ്റഡ് ബിസിനസ്സിൽ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരാം. അതുപോലെ തന്നെ അപ്സ്ട്രീം ഇൻ്റഗ്രേഷൻ വിത്ത് സപ്ലൈസ്, സപ്ലൈസുമായി കൂടി ചേർന്നുകൊണ്ട് പുതിയ തരത്തിലുള്ള എന്തെങ്കിലും ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ ഡൗൺ സ്ട്രീം ഇൻ്റഗ്രേഷൻ വിത്ത് ഇൻ്റർമീഡിയറീസ്. അപ്പം സപ്ലൈസ് എന്ന് പറയുന്നത് നമുക്കറിയാം അപ്സ്ട്രീം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും ഇനീഷ്യൽ ലെവലിൽ നിൽക്കുന്നവരാണ് അല്ലെ. റോ മെറ്റീരിയൽസിൻ്റെ രൂപത്തിലോ മറ്റോ ബിസിനസ്സിന് പ്രൊഡക്ട്സ് സപ്ലൈ ചെയ്യുന്നവരാണ് സപ്ലൈസ്. അവരുമായിട്ടുള്ള ഒരു ഇൻ്റഗ്രേഷൻ ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ നമ്മൾ തന്നെ പോയിട്ട് എന്താ പറയുക, പ്രൊഡക്ട്സിനുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റഗ്രേഷനിലൂടെ എന്തെങ്കിലും തരത്തിലുള്ള വൈവിധ്യം ആ ഒരു മെറ്റീരിയൽസിലൊക്കെ കൊണ്ടുവരാം. ഇനി ഡൗൺ സ്ട്രീം ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ തട്ടിലുള്ള അല്ലെങ്കിൽ ബയേഴ്സ് യൂസേഴ്സുമായിട്ട് ബയേഴ്സുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്നത് അല്ലേ. അതായത് റീറ്റെയിലേഴ്സ്, അതിനിടയിൽ വരുന്ന ഹോൾസെയിലേഴ്സ് ഇവരൊക്കെ. അപ്പോൾ അവരുമായിട്ടും ഒരു ബെറ്റർ ഇൻ്റഗ്രേഷൻ നിലനിർത്തുക. ഇതൊക്കെ തന്നെ പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷന് ഇ കൊമേഴ്സ് സാധാരണയായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഇനി സെക്കൻഡ് ടൈപ്പ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രൈസിങ് സ്ട്രാറ്റജിയാണ്. ഓൺലൈൻ പ്രൈസിങ് സ്ട്രാറ്റജിയിൽ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് മൂന്ന് തരത്തിലുള്ള പ്രൈസിങ് സ്ട്രാറ്റജീസാണ്. ഫസ്റ്റ് വൺ പെനട്രേഷൻ പ്രൈസിങ്, രണ്ടാമത്തത് പ്രൈസ് ലീഡർഷിപ്പ്, ആൻഡ് തേർഡ്ലി പ്രൊമോഷണൽ പ്രൈസിങ്. പെനട്രേഷൻ പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് എ പെനട്രേഷൻ പ്രൈസിങ്? ഇനീഷ്യൽ സ്റ്റേജിൽ മാർക്കറ്റ് ഷെയർ
കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലോ പ്രൈസ് ചാർജ് ചെയ്യുന്ന പ്രോസസ്സാണ് പെനട്രേഷൻ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതിനുശേഷം അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് കുറച്ച് നമ്മുടെ ഒരു അണ്ടറിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിന് ഒരു വെൽ നെയിമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യും പതുക്കെ പതുക്കെ പ്രൈസ് കൂട്ടുന്ന ഒരു പ്രോസസ്സാണ് പെനട്രേഷൻ പ്രൈസിംഗ് എന്ന് പറയുന്നത് അപ്പോൾ തുടക്കത്തിൽ തീർച്ചയായിട്ടും നമ്മളൊരു മാർക്കറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ അത് ഓൺലൈൻ മാർക്കറ്റാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അവിടെ എന്തുണ്ടാവും കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ മാർക്കറ്റ് ഷെയർ പിടിക്കാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ലോ പ്രൈസ് ചാർജ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് പിടിക്കുക എന്നുള്ളതാണ് ആ ഒരു പ്രൈസിങ് സ്ട്രാറ്റജിയാണ് പെനട്രേഷൻ പ്രൈസിങ് സ്ട്രാറ്റജി ഓക്കെ ഇപ്പോൾ സാധാരണ ഓൺലൈൻ സൈറ്റുകളൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന ഇനീഷ്യൽ സ്റ്റേജിൽ അവരെന്ത് ചെയ്യും ഒരു ലോ പ്രൈസ് ഫിക്സ് ചെയ്യും പിന്നെ 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 ഇങ്ങനെ അത് ഹൈക്ക് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക ഓക്കെ പിന്നെ രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രൈസ് ലീഡർഷിപ്പ് ആണ് ദിസ് ഈസ് ദ സ്ട്രാറ്റജി ഓഫ് ബിക്കമ്മിങ് എ പ്രൈസ് ലീഡർ ഇൻ എ പർട്ടിക്കുലർ സെഗ്മെൻറ്റ് ഓക്കെ ഇപ്പോൾ ലീഡറുടെ റോളെന്ന് പറഞ്ഞാൽ അതെന്താണ് സാധാരണ ഇതിൽ ഏത് മാർക്കറ്റിലാണെങ്കിലും മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സൊക്കെ ഈ ഒരു ലീഡേഴ്സിനെ ഫോളോ ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും അപ്പം ലീഡർ ഒരിക്കലും എന്തെയില്ല ഒരു ബെറ്റർ ഹൈ പ്രൈസ് ചാർജ് ചെയ്യാൻ പറ്റില്ല വളരെ ലോ പ്രൈസും ചാർജ് ചെയ്യില്ല അതിനിടയിൽ മറ്റു എല്ലാവർക്കും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ എങ്ങനെ മുന്നോട്ട് പോകും പക്ഷേ ഇവർ ഫിക്സ് ചെയ്യുന്ന പ്രൈസിന് അല്ലെങ്കിൽ പർട്ടിക്കുലർ കമ്പനി ഫിക്സ് ചെയ്യുന്ന പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ള മാർക്കറ്റേഴ്സൊക്കെ നിലനിൽക്കുന്നത് ഓക്കെ അതാണ് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് പിന്നീടുള്ള ഒരു പ്രൈസിങ് സ്ട്രാറ്റജിയാണ് പ്രൊമോഷണൽ പ്രൈസിങ് ഇപ്പോൾ പ്രൊമോഷണൽ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐറ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അതിൻ്റെ ഫസ്റ്റ് പർച്ചേസിലൊക്കെ ചിലപ്പോൾ എന്താണ് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഓഫറൊക്കെ നമുക്ക് കിട്ടും അല്ലേ അപ്പോൾ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് വളരെ കസ്റ്റമേഴ്സിനെ ഈ നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് അടുപ്പിക്കാനും റിപ്പീറ്റ് പർച്ചേസ് എൻകറേജ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഓഫേഴ്സ് അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൈസിനെയാണ് പ്രൊമോഷണൽ പ്രൈസിങ് എന്ന് പറയാം അതിൻ്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും ഇത്തരത്തിൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും ഓക്കെ ദാറ്റ് ഈസ് പ്രൊമോഷണൽ പ്രൈസിങ് ഇനി അടുത്തത് ഇ കൊമേഴ്സ് മാർക്കറ്റിങ്ങിലെ അടുത്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ് അതിൽ മൂന്ന് ടൈപ്പ് വരുന്നുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സൈറ്റ് പ്രൊമോഷൻ കമ്പയർഡ് ടു സൈറ്റ് ക്രിയേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ മെയിൻ്റനൻസിനേക്കാളും കൂടുതലായിരിക്കും ഒരു പക്ഷേ ആ ഒരു സൈറ്റിൻ്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതാണ് ഒരു സ്ട്രാറ്റജി അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഓൺലൈൻ പ്രൊമോഷൻ ടെക്നിക്സ് ഇൻ കമ്പാരിസൺ ടു ഓഫ്ലൈൻ പ്രൊമോഷൻ അപ്പം ബിസിനസ്സിന് ചിലപ്പോൾ എന്താണ് ഓൺലൈൻ ട്രേഡിങ്ങും അതുപോലെ തന്നെ ഓഫ്ലൈൻ ട്രേഡിങ്ങും ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് എന്തിൽ ഫോക്കസ് ചെയ്യാം ഓൺലൈൻ പ്രൊമോഷൻ ടെക്നിക്കിൽ കമ്പയറിങ് ടു ഓഫ്ലൈൻ പ്രൊമോഷൻ അതിനേക്കാളും കൂടുതലായിട്ട് ഓൺലൈൻ പ്രൊമോഷനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ് സെക്കൻഡ്ലി പിന്നീട് വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഓൺലൈൻ പ്രൊമോഷൻ ടെക്നിക്സ് ഇപ്പോൾ നമുക്ക് ഒരേ ഒരു മെത്തേഡ് മാത്രമല്ല പല മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഫോർ എക്സാമ്പിൾ മൊബൈലിൽ തന്നെ ബാനേഴ്സ് ബട്ടൺസ് പോപ്പ്സ് പലതരത്തിലുള്ള ഇൻ്റർനെറ്റ് അഡ്വർടൈസിങ് മെത്തേഡ്സൊക്കെ ഉണ്ടായിരിക്കും ഇതെല്ലാം തന്നെ പലതരത്തിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഓൺലൈൻ പ്രൊമോഷൻ ടെക്നിക്സ് അപ്ലൈ ചെയ്യാം ദീസ് ആർ ദി ത്രീ ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ് ഫോർ ത്രീ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇ കൊമേഴ്സിൽ അപ്ലൈ ചെയ്യുന്ന വേരിയസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ടാണ് മാർക്കറ്റ് ആൻഡ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് പ്രൈസിങ് സ്ട്രാറ്റജീസ് ആൻഡ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ്